महमान पी एस आतको पंडित नमो संसा അർഹമായതിലും കൂടുതൽ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഇന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തെറ്റിദ്ധാരണകളും, അതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അവമതിക്കുക, മറ്റുള്ളവരെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ പല ജാതി കുതന്ത്രങ്ങളും പ്രയോഗിക്കുമ്പോൾ ആ കുതന്ത്രത്തിന്റെ ഭാഗമാണ് തീവ്രവാദവും ഭീകരവാദവും. മുസ്ലിം സമൂഹം ഇങ്ങനെയാണ്, മുസ്ലിമുകളെല്ലാം തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, മുസ്ലിങ്ങളിൽ നന്മയില്ല, ഭീകരത മാത്രമേ ഉള്ളൂ, അക്രമികാരികളാണ്, അക്രമങ്ങൾ മാത്രം അയച്ചുവിടുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ദീനുൽ ഇസ്ലാമിന്റെ ഗമനം തടയുക, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പുരോഗതി ധാരാളമായി അടുത്ത കാലത്ത് നാമൊക്കെ പത്രങ്ങളിലും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ശ്രമിച്ചതും വായിച്ചതുമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് വലിയൊരു വിഭാഗം ബുദ്ധിമാന്മാർ, ബുദ്ധിരാക്ഷസന്മാർ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കൊലം കുത്തിവെക്കുകയാണ്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പുരോഗതിയെ, ഇതിന്റെ വളർച്ചയെ തടയുക എന്ന ഗൂഢമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ. ലോകത്തിനോ ലോകത്തിലെ നേതാക്കൾക്കോ ബുദ്ധിമാന്മാർക്കോ അറിയാത്തത് കൊണ്ടല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല, ഭീകരവാദത്തിന്റെ മതമല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ വിഭാവനം ചെയ്യുന്നത് സ്നേഹമാണ്, ഐക്യമാണ്, സന്തോഷമാണ്, സമാധാനമാണ്, വിദ്യാഭ്യാസ പുരോഗതിയാണ്. ഇതൊക്കെ ആഹ്വാനം ചെയ്യുന്ന മാത്രമല്ല അതിന് പ്രചോദനം നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നുള്ളത് അവർക്കാർക്കും അറിയാത്തത് കൊണ്ടല്ല, അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഈ വളർച്ച ഇത് തടഞ്ഞേ പറ്റൂ, തടഞ്ഞില്ല എങ്കിൽ മറ്റുള്ളവർക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ശക്തികൾ അഴിച്ചുവിട്ട് ഒരു വലിയ വിഭാഗം ശത്രുക്കളെ നിർമ്മിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്ലാമിന്റെ വളർച്ചയെ തടയുകയും ചെയ്യുക എന്ന ഗൂഢമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അതിന് സംഘടനകൾക്കും രൂപകൽപ്പന നൽകിയിട്ടുള്ളത്.
തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. നാം തീവ്രവാദത്തിലോ ഭീകരവാദത്തിലോ ആളുകളല്ല, നാം സമാധാന കാംക്ഷികളാണ്. സമാധാനമാണ് പരിശുദ്ധീൻ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സർക്കസുകളും നമ്മുടെ സാജിയകളും മഹിമാത്തുകളും നമ്മുടെ റൗദത്തുൽ ഉലൂമുകളും ദാർവഹിസാനുകളും എല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഷിആറുകളാണ്. ഇവിടെ പഠിപ്പിക്കുന്നതൊക്കെ സമാധാനമാണ്, സ്നേഹമാണ്, ഐക്യമാണ്, സംസ്കാരമാണ്, സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, മദ്രസകളായാലും പള്ളികളായാലും നമ്മുടെ കോളേജുകളായാലും എല്ലാം സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. അറിവിലൂടെ മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക എന്ന മഹത്തായ ഉദ്ദേശത്തോടു കൂടിയാണ് മഹാന്മാരായ തങ്ങളെ പോലെയുള്ള അമ്മമാരെ പോലെയുള്ള അതുപോലെ പുത്തോട്ട് തങ്ങൾമാരെ പോലെയുള്ള മഹത്തുക്കളായ ആലിമികളും സാധാതുക്കളും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകുകയും വിദ്യാഭ്യാസത്തിലൂടെ സംസ്കരിച്ചെടുക്കുവാനും മതസൗഹാർദ്ദവും സ്നേഹവും ഈ രാജ്യത്ത് നടത്തുവാനും വേണ്ടി പ്രധാനമായും അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളോട് കൂടിയാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയതും വളർത്തിയെടുത്തതും. ഇത് നിലനിർത്തുകയും ഈ ആശയവും ആദർശവും ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് നാം അവർക്ക് ചെയ്തു കൊടുക്കുന്ന അവരോടുള്ള അവരോട് പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉദാഹരണങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശങ്ങളുടെയും വാക്താക്കളായി മാറണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെടുന്നില്ലെന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ ദീർഘകാലം ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസികളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന മലജാതി അക്രമങ്ങൾക്ക് വിധേയരായി കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു കാവലാകുമാറാവട്ടെ. മഹാന്മാരായ ബദരികളെ ഹഖ്ജാഹ ബർക്കത്തുണ്ട് മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ നേതാക്കളായ ആലിമീങ്ങൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായതിനെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈമാനും തഖ്വയും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ നടക്കുന്ന സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ജയിപ്പിക്കുമാറാവട്ടെ. ആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. നമ്മൾ ഇപ്പോൾ തിരിയുന്നു.